Beams are horizontal members which carries loads. Beams may be supported on walls, other beams or columns. ഒന്നുകിൽ ബീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വോൾ ആയിരിക്കും. നമ്മൾ വീടുകളിലൊക്കെയാണ് ചെറിയ ബീം ഉണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ വോളിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെന്താണ് അതർ ബീംസ്, ഒന്നുകിൽ വേറെ ബീം ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും വേറെ ബീംസിലായിരിക്കും കണക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്തായിരിക്കും കോളംസിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ദേ ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ മെമ്പർ. എ ബീം മേ ബി സബ്ജക്റ്റഡ് ടു ഫ്ലക്ചർ ഓർ ബെൻഡിങ്, ഷിയർ ആൻഡ് ടോർഷൻ. അപ്പോൾ ഒരു ബീമിലേക്ക് വരുന്ന ഫോഴ്സിന്റെ ആ ഒരു ടെക്നിക്കലായിട്ട് പറയുന്നത് ഭയങ്കര നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബീമിലേക്കും ബീം മെയിനായിട്ട് എന്തൊരു ഫ്ലക്ചർ മെമ്പർ എന്നാണ് പറയുന്നത്. അതായത് ബീം എന്തിന് വിധേയമാവും, ബെൻഡിങ്ങിന് വിധേയമാവുന്ന ഒരു മെമ്പറാണ് ബീം എന്ന് പറയുന്നത്. അപ്പൊ ബീം മേ ബി സബ്ജക്ട് ടു ഫ്ലക്ചർ ഓർ ബെൻഡിങ്, അത് ഷുവർ ആണ്. അലോങ് വിത്ത് ദാറ്റ് ഷിയർ ആൻഡ് ടോർഷൻ ഈസ് ഓൾസോ ആക്ടിംഗ് ഓൺ ബീംസ്. അതിന്റെ കൂടെ എന്താണ് ഷിയറും ടോർഷനും ആക്ടീവ്. ഇൻ ഓർഡർ ടു ഡിസൈൻ എ ബീം വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അനലൈസ് ദ ഫോഴ്സസ് ബെൻഡിങ് ഓഫ് ഫ്ലക്ചർ, ഷിയർ ആൻഡ് ടോർഷൻ എക്സെട്രാ. അപ്പൊ എന്താണ് ഒരു ബീമിനെ അനലൈസ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്ന ലോഡുകൾ എന്താ, അതിന്റെ സപ്പോർട്ട് എന്താണെന്ന് അറിയണം, അതിന്റെ ലോഡ് എന്തൊക്കെയാണെന്ന് അറിയണം, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് അറിയണം, അതിനെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് അറിയണം, അതിനെ ആക്ട് ചെയ്യുന്ന ടോർഷൻ അറിയണം. ഇതെല്ലാം തന്നെ എന്താണ് നമ്മളൊരു ബീമിന്റെ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഫോർ സക്സസ് അനലൈസിങ് സപ്പോർട്ട് കണ്ടീഷൻസ് ആർ ഓൾസോ വിത്ത് ഔട്ട്. അപ്പൊ ഇതിനകത്ത് ആവശ്യമായിട്ട് നമുക്ക് എന്താണ് ബീമിനകത്ത് വരുന്നത്, അപ്പം ബീമിനകത്ത് എന്തൊക്കെ വരും, ലോഡ്സും വരും, പിന്നെന്താണ് അതിന് സപ്പോർട്ട് കണ്ടീഷനും കാണും. അപ്പൊ സപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, അതേ കണക്ക് തന്നെ അതിന്റെ ലോഡ്സും ഏതൊക്കെയാണ് ഒരു ബീമിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പൊ ഞാൻ ഇത് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് കുറെ ഫിഗറിലൂടെ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ. അപ്പം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്സ് ഓഫ് സപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ഒന്നാമത്തെ പറയാണ് ടൈപ്സ് ഓഫ് സപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ സപ്പോർട്ട്, ഒരു ബീമിനെ ചുമ്മാ ഒരു പോയിന്റിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിമ്പിൾ സപ്പോർട്ട് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് വെച്ചാണ് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഇനി അതിന്റെ കൺവെൻഷണൽ റെപ്രസെന്റേഷൻ ആണ് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈനും പിന്നെ ഒരു മുകളിലേക്ക് ഒരു ആരോയും സപ്പോർട്ട് കാണിക്കുന്ന രീതിയിൽ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മൂന്ന് സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു ബീമിനെ സംബന്ധിച്ച് നമ്മളൊരു മൂന്ന് രീതിയിൽ ഇതിന് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പം ഒരു ബീമിന് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതിന് മൊമെന്റ് അതിനകത്ത് മൊമെന്റ് ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അതിന് റൊട്ടേഷൻ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. റൊട്ടേഷൻ അനുവദീയമാകും, ഒന്ന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, വെർട്ടിക്കൽ മൂവ്മെന്റ്, റൊട്ടേഷൻ. അപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ സംബന്ധിച്ച് നമുക്ക് അതിനകത്ത് നോക്കാം. സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും ഉള്ളത്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അനുവദീയമല്ല, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് നടക്കില്ല, വെർട്ടിക്കൽ മൂവ്മെന്റ് നടക്കില്ല, പിന്നെന്താണ് റൊട്ടേഷൻ. റൊട്ടേഷൻ ഇതിനെ സംബന്ധിച്ച് എന്താണ്, ഇതിന് റൊട്ടേഷൻ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് റൊട്ടേഷൻ നടക്കും. അപ്പൊ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്ന് ഞാനിപ്പോ പറഞ്ഞ എന്താണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് നടക്കില്ല, വെർട്ടിക്കൽ മൂവ്മെന്റ് നടക്കില്ല, റൊട്ടേഷൻ പക്ഷേ നടക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ പറഞ്ഞു വരാൻ പറ്റും എന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് നടക്കില്ല എന്ന് പറയാം. അതായത് ഞാൻ ആ ബീമിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നമുക്ക് എന്താണ് ഒരു നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ അത് മൂവ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു, ഇതിനകത്ത് എന്താണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്താണ്, ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ആരും അതിനെതിരെ റിയാക്ട് ചെയ്യുന്നില്ല, ഈ മെറ്റീരിയൽ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുക, ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ആരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ പേന മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പേന ഞാൻ കൊടുത്ത ഫോഴ്സിനെ വെച്ചുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ.
അപ്പോൾ ഒരിക്കലും എന്താണ് ഈ ഈ പേന ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുത്തില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് നോക്കുന്നത് ഈ ബീമിലേക്ക് ഞാൻ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുക, ഈ പോയിന്റിൽ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുക. മൂവ്മെന്റ് നടന്നോ? എന്താണ് മൂവ്മെന്റ്? നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് താഴേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആർക്ക് എടുക്കാൻ പറ്റി? ഈ പേനയ്ക്ക് എടുക്കാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതേ കണക്ക് തന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഈ ഫോഴ്സ് വെച്ചിട്ട് ഞാൻ എന്താണ് ഇവിടെ ഒരു എന്താണ് ഇപ്പൊ ചുമ്മാ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഇത് ചുമ്മാ റൊട്ടേറ്റ് ചെയ്യുക. അതേസമയം ഇവിടെ ഒരു ഫിക്സ്ഡ് ആണെങ്കിലോ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ഇത് റൊട്ടേറ്റ് ചെയ്യുമോ? റൊട്ടേറ്റ് ചെയ്യാൻ പ്രയാസമാണ് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന റൊട്ടേഷൻ എന്ത് തന്നെയായാലും അത് എന്താണ് ഈ ജോയിന്റിന് എടുക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ രീതി വേണം നമ്മൾ ഇതിനെ ചിന്തിക്കാൻ. അപ്പൊ ഇതിനകത്ത് എന്താണ് നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ട് ഞെട്ടിക്കുന്ന മെമ്പറിന് ഞാൻ എന്താണ് ഇങ്ങനെ തട്ടി ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ചെറിയ ഫിക്സിഡിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ഇത് മൂവ് ചെയ്യത്തില്ല, ഇതിനെ സംബന്ധിച്ച് എന്താണ് ഇത് മൂവ് ചെയ്യില്ല. അപ്പൊ എന്താണ് ഹൊറിസോണ്ടൽ ഫോഴ്സിന് അത് വെറുതെ നമ്മളിപ്പോൾ തട്ടുകയാണെങ്കിൽ പോകും. വേറെ എന്താണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഇത് പോകത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന എന്റെ ഈ കൈ കൊണ്ട് കൊടുത്ത ഈ വിരൽ കൊണ്ട് കൊടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സിന് ആർക്ക് എടുക്കാൻ പറ്റി? ഈ ജോയിന്റിന് എടുക്കാൻ പറ്റി. വിച്ച് മീൻസ് ഇറ്റ് ഈസ് റിയാക്ടിങ് ടു ദ ഫോഴ്സ് വിച്ച് ഈസ് കമ്മിങ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പോയിന്റ് ഞാൻ കൊടുത്ത ഫോഴ്സിന് എന്ത് ചെയ്യുന്നു? അതിന് അതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എന്താണ് അതിനൊരു വാല്യൂ കാണും, അത് എത്രത്തോളം റിയാക്ട് ചെയ്യും. ഞാൻ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്, അത് എത്രത്തോളം റിയാക്ട് ചെയ്യുമെന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പം അതിനൊരു വാല്യൂ കാണും. പിടികിട്ടോ? ഇനി അതേ കണക്ക് തന്നെയാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് ഇരിക്കുക. ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ നോക്കുക ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻസ് സപ്പോർട്ടിനകത്തും ഇതാണ് ശ്രദ്ധിക്കുക. ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻ സപ്പോർട്ടിന്റെ സിമ്പിളാണിത്, കൺവെൻഷൻ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവിടെ നമുക്ക് എന്താണ് അവിടെ ഫിക്സ്ഡ് ആണ്. ഒരു ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കും, ഇങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കും. ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതായത് ഇതാണൊക്കെ ആയിരിക്കും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഞാൻ ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് പേന അകത്തോട്ട് പോകുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ച് മീൻസ് ഇറ്റ് ഈസ് ടേക്കിംഗ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലേ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്താണ് അതിന് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ആണ് ഹൊറിസോണ്ടൽ ഫോഴ്സിന്. സിമിലർലി എന്താണ് ഈ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വെർട്ടിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഈ പോയിന്റിലേക്ക് ഞാൻ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. വെർട്ടിക്കൽ ഫോഴ്സ് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത് കാരണം എന്താണ്, അതിന് മൂവ്മെന്റ് വല്ലതും ഉണ്ടോ? ഒരു മൂവ്മെന്റും ഇല്ല എന്ന് പറയുമ്പോൾ നാം കൊടുത്ത വെർട്ടിക്കൽ ഫോഴ്സിന് അതിന് എടുക്കാൻ പറ്റുന്നുണ്ട്, അത് അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു റിയാക്ഷനും കാണും. ഇനി ജോബ് റൊട്ടേഷൻ, ഞാൻ ഇപ്പം എന്താണ് ഈ പോയിന്റിനെ പോയിട്ട് ഇപ്പം എന്താണ് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് അറിയേണ്ടത് നമ്മളിത് പിൻഡ് സപ്പോർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് എങ്ങനെതാണ്ട് ഇപ്പം ഇതേ കണക്കൊക്കെ ആയിരിക്കും ഇതിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്റെ വിരൽ രണ്ട് വിരലുകൾ ഉണ്ടല്ലോ, ഇതിനാണ് പിൻ കണക്കാണ് ഇരിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിഞ്ചിൽ സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത അത് എന്ത് അനുവദിക്കും? അത് റൊട്ടേഷൻ അനുവദിക്കും. അടുത്ത് പറയുമ്പോൾ റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് റോൾ ചെയ്തങ്ങ് പോകും. ആണ്ട് ഇവിടെ റോളേഴ്സിന്റെ കൺവെൻഷൻ സിമ്പിളാണിത്. അപ്പൊ എന്താണ് അതിന് ഹൊറിസോണ്ടൽ ഫോഴ്സ് അത് എടുക്കില്ല, റിയാക്ട് ചെയ്യില്ല. വെർട്ടിക്കൽ ഫോഴ്സ് അത് റിയാക്ട് ചെയ്യും, അതേ കണക്ക് തന്നെ മൊമെന്റിനെതിരെ അത് എന്താണ് റിയാക്ട് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കോളം ബീം ജോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണയായിട്ട് ബിൽഡിംഗ്സ് കണ്ടിരുന്ന കോളം ബീം ജോയിന്റ് എല്ലാം അത് എല്ലാത്തിനും എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. അത് ഹൊറിസോണ്ടൽ റെസിസ്റ്റ് ചെയ്യും, വെർട്ടിക്കലും റെസിസ്റ്റ് ചെയ്യും, അതാണ് തന്നെ എന്താണ് ബെൻഡിങ് അല്ലെങ്കിൽ റൊട്ടേഷനെ റെസിസ്റ്റ്. ഇവിടെ അതിന്റെ സിമ്പിളും കാണിച്ചിട്ടുണ്ട്. അടുത്ത ഹിഞ്ചിഡ് വിത്ത് റോളേഴ്സ്, ഹിഞ്ചിഡ് വിത്ത് റോളേഴ്സ് സിമിലർ ടു ദാറ്റ് ഓഫ് ഹിഞ്ച് ആണ്. എന്താണ് പിന്നെ പ്രശ്നം, വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് അലൌസ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് സ്ലൈഡിംഗ് സപ്പോർട്ടാണ്. സ്ലൈഡിംഗ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഷട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്ലൈഡിംഗ് സപ്പോർട്ടാണ്. വെർട്ടിക്കൽ ആയിട്ട് റോളർ തന്നെയാണ്, പക്ഷേ എന്താണ് അതിന് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് സിമ്പിൾ സപ്പോർട്ട്, ഹിഞ്ചിഡ് സപ്പോർട്ട്, റോളർ സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട്, ഹിഞ്ചിഡ് സപ്പോർട്ട് ആൻഡ് ഹിഞ്ചിഡ് വിത്ത് റോളർ സപ്പോർട്ട് ആൻഡ് സ്ലൈഡിംഗ് സപ്പോർട്ട്. ഇത്രയാണ് ബേസിക് സപ്പോർട്ട്സിൽ വരുന്നത്. ഇനി ഈ സപ്പോർട്ട് കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ, ബീംസിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാന്റിലിവർ ബീം. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഒരു സൈഡ് ഫിക്സ്ഡ് മറ്റെൻ്റെ ഇതായിരിക്കും ഫ്രീ ആയിരിക്കും, ഒരു സൈഡ് ഫിക്സ്ഡ് മറ്റെൻ്റെ എന്താണ് ഫ്രീ ആയിരിക്കും. അത്തരത്തിലുള്ള സപ്പോർട്ടിനെയാണ് നമ്മൾ കാന്റിലിവർ സപ്പോർട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയിലൊക്കെ എന്താണ് കാന്റിലിവർ സപ്പോർട്ട് ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് എന്താണ് സിംപ്ലി സപ്പോർട്ടിനാണ്. സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ് രണ്ട് സിംപ്ലി സപ്പോർട്ട് കിടക്കുന്നു. അപ്പൊ ഇതിന് നമുക്ക് അല്ലാതെ സാധാരണയായിട്ട് അവർ കാണിക്കുന്നത് ഒരു റോളറും ഒരു ഹിഞ്ചിലും ഓരോ സൈഡിൽ കൊടുത്തുകൊണ്ട് നമ്മൾ സിംപ്ലി സപ്പോർട്ട് ബീമിനെ കൺവെൻഷനൽ ആയിട്ട് കാണിക്കാൻ പറ്റും. അടുത്ത ഓവർ ഹാങ് ബീം. ഓവർ ഹാങ് ബീം എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമാണ്, പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഏതാ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ എന്താണ് എക്സ്ട്രാ ഇങ്ങനെ കിടക്കും, സപ്പോർട്ടിനപ്പുറത്തേക്ക് കിടക്കുന്നതിനാണ് നമ്മൾ എന്താണ് ഓവർഹാങ് ബീം. രണ്ട് സൈഡിലും ആവാം അല്ലെങ്കിൽ എന്താണ് ഏത് സൈഡിലും ആണെങ്കിലും ആവാം. അടുത്തെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ബീമാണ്.
ഫിക്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ രണ്ട് സെന്റർ എന്തായിരിക്കും, രണ്ട് എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, അതിന്റെ കൺവെൻഷൻ സിമ്പിൾ ആണ് ഇത്. അടുത്ത കണ്ടിന്യൂസ് ബീം ആണ്. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ ഒരു സ്പാനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സപ്പോർട്ടിൽ കൂടുതൽ വരുന്ന കേസ് പറയാം, രണ്ട് സപ്പോർട്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീം. ഇപ്പൊ ഇവിടെ മൂന്ന് സപ്പോർട്ട് ഉണ്ട്, നാല് സപ്പോർട്ട് വന്നാലും ഇതെന്താണ്, കണ്ടിന്യൂസ് തന്നെയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെന്ന് പറയുന്നത് രണ്ട് സൈഡിൽ എന്തായിരുന്നു, സിംപ്ലി സപ്പോർട്ട് ആയിരുന്നു. ഇവിടെ എന്താണ്, രണ്ട് സൈഡും ഫിക്സ്ഡ്, അതിന്റെ ഇടയ്ക്ക് രണ്ട് സപ്പോർട്ടുമായിട്ട്. അപ്പൊ ഇതെന്താണ്, ഫിക്സ്ഡ് കണ്ടിന്യൂസ് ബീം ആണ്. ഇതൊരു കണ്ടിന്യൂസ് ബീമിന്റെ ടൈപ്പ് തന്നെയാണ്. ഓക്കേ.